എല്ലാവർക്കും ത്രെഡ് സിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിനി. ഞാൻ ഇന്ന് ഓവർലോക്കിംഗ് മെഷീനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സും ബാക്കി കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓവർലോക്കിംഗ് മെഷീൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് മൂന്ന് ത്രെഡുള്ള ഓവർലോക്കിംഗ് മെഷീനാണ്. കമ്പനിയുടെ പേര് ജൂൺ എന്നാണ്. ജൂൺ എനിക്കിത് ഒത്തിരി നല്ല കമ്പനിയാണോ എന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൂന്ന് ത്രെഡാണുള്ളത്. ഇതിന് കണക്റ്റഡ് ആയിട്ടൊരു മോട്ടറുണ്ട്. ആ മോട്ടറിൽ നമുക്ക് ഇലക്ട്രിക് കറണ്ട് കൊടുത്തിട്ട് നമുക്കതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നീഡിൽ മൂന്ന് ത്രെഡ് വരുന്ന പാത്വേ ഇതല്ലാണ്ട് ഓയിൽ ഒഴിക്കാനുള്ള കുറച്ച് സ്പേസും ഉണ്ട്. നമ്മളെപ്പോഴും ഓവർലോക്കിംഗ് മെഷീന് സെപ്പറേറ്റ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മെഷീന് യൂസ് ചെയ്യണ നീഡിലല്ല. നീഡിൽ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ വരും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ നീഡിലെങ്ങാൻ ബ്രേക്ക് ആവുകയാണെങ്കിൽ അതൊക്കെ യൂസ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഓരോന്നും നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിപ്പോൾ കാണാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലഗൊക്കെ ഊരി എല്ലാ ഭാഗങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. എല്ലാ പാർട്സും ഞാൻ ഇതിൻ്റെ ഒപ്പം എനിക്ക് കിട്ടിയതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഈ മെഷീൻ ഒരു ഈ സ്റ്റാൻഡ് ഇതിനോടൊപ്പം തന്നെയുള്ളൊരു സ്റ്റാൻഡോട് കൂടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കത് ചെറിയ ടേബിളിൻ്റെ മുകളിലൊക്കെ സ്ഥിരമായിട്ട് വെക്കാം. അതെല്ലാം ഇടയ്ക്ക് ഇറക്കി എടുത്ത് വെക്കുക, ആവശ്യം വരുമ്പോൾ മാത്രം മുകളിൽ എടുത്ത് വെക്കണം. അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഇത്തിരി കനം കൂടിയ മെഷീനാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും അത് താഴേക്ക് ഇറക്കി വെക്കാനൊക്കെ നമുക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. ഇനി നമുക്ക് മെഷീൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ നോക്കാം. മെഷീനോട് അറ്റാച്ച്ഡായിട്ട് ചെറിയൊരു മോട്ടറുണ്ട്. മോട്ടറിൽ നിന്നൊരു ബെൽറ്റ് ഉണ്ട്, റബ്ബർ ബെൽറ്റ്. അതുകൂടാതെ ഒരു ഹാൻഡ് വീലുണ്ട്. അപ്പോൾ ഈ ഹാൻഡ് വീൽ ഉയർത്തിയും താഴ്ത്തിയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നീഡിലും താഴെയും പൊന്തിയും ചെയ്യുന്നത്, നീഡിലിൻ്റെ പൊസിഷൻ മാറുന്നത്. നമ്മുടെ സാധാരണ മെഷീനിൽ ഒരു അല്പം കൂടി ടൈറ്റാണ് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് മോട്ടർ യൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. പിന്നെ മൂന്ന് ത്രെഡ് ഉണ്ട്. ഇത് വാങ്ങിച്ചപ്പോൾ ഇത്ര വലിയ ത്രെഡ് അല്ലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം ഞാൻ അതിന് ശേഷം എല്ലാ ക്ലോത്തിനും ഒരേ കളർ ത്രെഡാണ്. അപ്പോൾ വലിയ ത്രെഡാണ് എപ്പോഴും നമുക്ക് കോർക്കണ്ട. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ ത്രെഡാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നീഡിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ മെഷീൻ യൂസ് ചെയ്യുന്ന നീഡിലല്ല. അതുകൂടാതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ബാറുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ക്ലോത്ത് കട്ട് ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതാണ് ഇതിൽ നിന്ന് വയറ്, മോട്ടറിൽ നിന്നൊരു വയറ് വരുന്നുണ്ട്. ആ വയറിൽ ഇതേ ചെറിയൊരു കണക്ഷനൊക്കെ ആയിട്ട് ഇത് വിടിക്കാൻ നമുക്ക് പറ്റും. അതിനുശേഷം നമ്മുടെ സാധാരണ മോട്ടർ പോലെ തന്നെ ചെറിയ കാലുകൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടറും ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. കണ്ട് ഇതേപോലെ പതിയെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ സിംഗിൾ മെഷീനൊക്കെ പുറത്തുനിന്ന് മോട്ടർ അറ്റാച്ച് ചെയ്യില്ലേ, അതുപോലെ പ്ലഗ് യൂസ് ചെയ്ത് നമുക്ക് കറണ്ടിലേക്ക് കൊടുക്കാം. ഇത് കൂടാതെ തന്നെ എനിക്കിതിൻ്റെ ഒപ്പം കിട്ടിയ രണ്ട് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. ഒന്ന് ചെറിയൊരു ടൂൾ ബോക്സ് ഇതേപോലെ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ടൂൾ ബോക്സിൽ ഇതിന് എന്തെങ്കിലും ആവശ്യത്തിന് അഴിക്കാനോ സ്ക്രൂ മുറുക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ. ഇതാണ് ത്രെഡർ, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ ഉള്ളിലേക്കായിട്ടൊക്കെയാണ് ഇതിൻ്റെ ത്രെഡിങ് അതായത് നൂല് കോർത്തെടുക്കുന്ന രീതി ഒരു ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ത്രെഡർ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും നീഡിൽ കോർത്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ത്രെഡർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൈകൊണ്ട് സാധാരണ മെഷീൻ പോലെ അത്ര ഈസി ആയിട്ട് നമുക്കിത് കോർത്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു ത്രെഡ് കോർക്കുന്നത് നീഡിലിൻ്റെ അവിടെയാണ്, ഒരു ത്രെഡ് ഇതായി ഈ ഭാഗത്തേക്ക് കൂടിയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉള്ളിലേക്കായിട്ട് കോർക്കുമ്പോൾ നമ്മുടെ കൈ അവിടെ വരെ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ത്രെഡ് കോർക്കാൻ പറ്റുന്ന ത്രെഡറും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കിതിൽ നോക്കി കാണാം, സ്ക്രൂ ഡ്രൈവർ നമുക്ക് സ്ക്രൂകളൊക്കെ മുറുക്കാൻ പറ്റുന്ന ഇത് രണ്ട് എണ്ണുള്ള വളരെ ചെറുതാണ്. പക്ഷെ നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഇത് മതിയാകും. ഇതിൽ തന്നെ നമുക്ക് രണ്ട് എൻഡും യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. മോട്ടറിൻ്റെ സൈഡിലൊരു സ്ക്രൂ ഉണ്ട്. ഇനിയിപ്പോൾ മോട്ടർ എങ്ങനെ ഇത്തിരി കുറച്ചാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് റീപൊസിഷൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും. ഇതിൽ ഒരു രണ്ട് മൂന്ന് നീഡിലായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഞാനത് നീഡിൽ യൂസ് ചെയ്തു അതിനകത്ത്, അതുകൊണ്ട് നീഡിലിപ്പില്ല. പിന്നെ അതാ ഇതേപോലെ രണ്ട് ബാറുണ്ട്. ഇതെന്തിനാച്ച നമുക്ക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ നീഡിലിൻ്റെ അവിടെ ഇതാ കണ്ട ക്ലോത്തിൻ്റെ മുകളിലും ഒരെണ്ണം ഉണ്ട്, ഇതുപോലെ തന്നെ താഴേക്കും ഒരു പീസ് നിൽക്കുന്നുണ്ട്. ഇതുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത ശേഷം ക്ലോത്ത് കട്ട് ചെയ്ത് പോകാൻ അത് എളുപ്പമായിരിക്കും.
ഇനിയുള്ളത് നീഡിലാണ്. നീഡിൽ എൻ്റെ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നീഡിൽ ഒടിഞ്ഞു പോയി, അപ്പോൾ ഞാൻ മറ്റൊരു നീഡിൽ വാങ്ങിച്ചതാണ്. ഇതിനധികം പൈസയൊന്നും ഇല്ല. ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഹെഡൻ്റ്, അതായത് ഹോളില്ലാത്ത ഭാഗം ഉരുണ്ടിരിക്കുന്നത്. നീഡിലെ ടിപ്പ് ഭാഗത്ത് ചെറിയൊരു നടുവിലായിട്ടൊരു വെട്ട് പോലെയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടിയത് ഓയിൽ ക്യാനാണ്. ഇത് സാധാരണ സിംഗിൾ മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ചെറിയൊരു ഓയിൽ ക്യാനാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ കൊടുക്കുന്ന രീതിയും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ എവിടേക്ക് ഓയിൽ കൊടുക്കേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പിന്നെ ഈ മിഷനിൽ പെട്ടെന്ന് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഇടയ്ക്ക് പല ഭാഗത്തായിട്ട് ഓയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓയിൽ എങ്ങനെ കൊടുക്കണമെന്ന് വരും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു പോയത്, നമുക്ക് ഈ ത്രെഡ് മൂന്ന് ത്രെഡിൻ്റെ ഓവർലോക്കിംഗ് മെഷീനാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ത്രെഡിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റാം കേട്ടോ. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് വെയിറ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് മുകളിലേക്ക്, ഈ ഭാഗം കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ പൊസിഷനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അത് ഇത്തിരി ഉയർത്തി വെക്കുന്ന രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവർലോക്ക് മെഷീനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.